ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു 5 സ്ത്രീകളെ പറ്റിയാണ്. 5 സ്ത്രീകളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വംശ പാരമ്പര്യത്തെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ തലമുറ ഏത് കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ഏത് തലമുറയിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, അങ്ങനെ പോയി ഗ്രാൻഡ് പേരൻസ്, അവിടെ നിന്ന് വല്യപ്പച്ചൻ വല്യമ്മച്ചി, അങ്ങനെ പോയി ആ കഥ പറയുന്ന ഒരു അധ്യായമാണ് സെൻറ് മാത്യൂസ് ചാപ്റ്റർ 1. അപ്പോൾ മിക്ക ആളുകളും, ഞാനുൾപ്പെടെ, ഇതിൻ്റെ ഈ വംശാവലി വായിക്കാറില്ല, അല്ലേ? നിങ്ങൾ പലരും വായിക്കില്ലെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ് നമ്മൾ പിന്നെ വായിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് അത് വായിക്കാനും കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ, ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഓൾറെഡി പറഞ്ഞു, ക്രിസ്തുവിൻ്റെ വംശ പാരമ്പര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. സോ, ഇതിനകത്ത് 5 സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട് ഈ പാരമ്പര്യത്തിൽ. മത്തായി 1 മുതൽ 17 വരെയുള്ളതിനകത്ത് 5 സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളെന്ന് എടുത്ത് പറയാനുള്ള കാരണം, സാധാരണ നമ്മൾ ഇങ്ങനെ കുടുംബ തലമുറകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും ഡോട്ടർ ഓഫ് അല്ലെങ്കിൽ സൺ ഓഫ് നമ്മുടെ ഫാദേഴ്സ് നെയിമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ബൈബിൾ എഴുതുന്ന സമയത്ത്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, തലമുറയോളം മുമ്പേ നമ്മളിത് എഴുതുമ്പോൾ, അതിൽ കുറച്ച് സ്ത്രീകളെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളുടെ പേര്, അല്ലെങ്കിൽ പറയത് മുഴുവൻ വായിക്കുന്നില്ല, വായിച്ചാൽ നമുക്ക് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ ആ പേരുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം മത്തായി 1-ാം അധ്യായം 3-ലാണ് ആദ്യം പേര് പറയുന്നത്. അത് അതാ മത്തായി 1:3 ആദ്യം പറയുന്ന പേരാണ് താമാർ. താമാർ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ 1:5 പറയുന്ന പേരാണ് റഹാബ്. പിന്നെ അതുപോലെ തന്നെ അതേ ആ സെയിം 1 മത്തായി 1:5 തന്നെ പറയുന്ന മറ്റൊരു പേരാണ് രൂത്ത്. അതീ 4-ാമത്തെ ആളാണ്. അത് മത്തായി സുവിശേഷം 1:6 പറയുന്ന പേരാണ് ബത്ത്ശേബ, അല്ലെങ്കിൽ ഊറിയാവിൻ്റെ വൈഫ്, ഭാര്യ എന്നാണ് അതിനകത്ത് പറയുന്നത്. ഊറിയാവിൻ്റെ ഭാര്യയുടെ പേരാണ് ബത്ത്ശേബ. സോ, ഈ 4 പേരാണ് അതിനകത്തുള്ളത്. അവസാനം 16-ാം വാക്യത്തിൽ പറയുന്നതാണ് മറിയയുടെ ഭർത്താവ്, അല്ലെങ്കിൽ മാതാവിൻ്റെ പേരും അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മാതാവിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ 4 പേരെ മാത്രം പറ്റി പറയാനാണ് എനിക്ക് ആഗ്രഹം. സോ, ആദ്യത്തെ ആള് താമാർ. താമാറിൻ്റെ ഒരു പ്രത്യേകത, അതിനേക്കാൾ മുമ്പേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഈ മെൻഷൻ ചെയ്യുന്ന 4 സ്ത്രീകളും ക്യാരക്ടർ വൈസ്, അല്ലെങ്കിൽ മോറൽ ലൈഫിൽ വീക്കായിരുന്നു. അതായത് അവർ പാപം ചെയ്ത് ജീവിച്ചിരുന്ന സ്ത്രീകളായിരുന്നു ഈ 4 പേര്. അപ്പോൾ കഥ പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ 4 പേരെയും പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ബത്ത്ശേബയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഊറിയാവിൻ്റെ വൈഫിനെ പറ്റി അറിയാം. അതുപോലെ തന്നെ രൂത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ 2 പേരെ പറ്റി അത്ര കഥകൾ അറിയില്ലെങ്കിലും ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ആളാണ് താമാർ. ഈ താമാർ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ഏറ്റവും മൂത്ത മോനാണ് യഹൂദ. പുള്ളിക്കാരൻ്റെ വൈഫ് മരിച്ചുപോയി. അങ്ങർക്ക് 2 ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ആദിത്യവൻ്റെ ഭാര്യയായിരുന്നു ഈ താമാർ. അതായത് യഹൂദയുടെ മരുമകളായിരുന്നു താമാർ. യഹോവയ്ക്ക് 2 ആൺമക്കളെ ഇഷ്ടമായിരുന്നില്ല. 2 പേരെയും കൊല്ലിപ്പിച്ച് മരിച്ചു. അപ്പോൾ അതിനുശേഷം യഹൂദയ്ക്ക് 1 മകനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ, ആ വീട്ടിൽ തന്നെ മറ്റ് ആൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭാര്യയായി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ആണുങ്ങളും മരിച്ചതിന് ശേഷം 3-ാമത്തെ ആളായ ശേലാന്നെന്തോ അയാൾ പുള്ളിയുടെ പേര്. അപ്പോൾ അയാൾ പ്രായപൂർത്തി ആകാത്തത് കൊണ്ട് താമാർ സ്വന്തം വീട്ടിൽ പോവുകയും, പക്ഷേ ഈ ഇളയ മകൻ മുതിർന്നതിന് ശേഷം ഭാര്യയായിട്ട് കൊടുത്തില്ല താമാറിനെ യഹൂദ. അയാളത് പക്ഷേ ഈ താമാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, യഹൂദയുടെ ഭാര്യ മരിച്ചതിന് ശേഷം യഹൂദയുടെ മുമ്പിൽ മുഖം മറച്ച്, അന്നത്തെ കാലത്ത് മുഖം മറച്ച് വഴിവക്കിലിരിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ഇരുന്ന് യഹൂദയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ തമ്മിൽ പാപം ചെയ്തു. സ്വന്തം അമ്മായിപ്പനോടൊപ്പം പാപം ചെയ്ത സ്ത്രീയാണ് താമാർ. അപ്പോൾ അതിൽ ഉണ്ടായ 2 ആൺകുട്ടികളാണ് പേരസും സേരഹ് എന്ന് പറയുന്ന 2 പേരാണ് ഇവരുടെ മക്കൾ.
അങ്ങനെ പാപം ചെയ്ത ഒരു സ്ത്രീയാണ് താമർ. ഇനി രണ്ടാമത്തെ ആൾ, രണ്ടാമത്തെ ആൾ ഞാൻ ഈ പറഞ്ഞ പേരസ് ഇല്ലേ, അതായത് താമറിൻ്റെ മകൻ പേരസ്, ഞാൻ വഴിയെ പറയാം. രണ്ടാമത്തെ സ്ത്രീയാണ് രാഹാബ്. രാഹാബിൻ്റെ പ്രത്യേകത ആ കഥയെന്ന് പറഞ്ഞാൽ അവർ പ്രൊഫഷണലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു, പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു രാഹാബ്. ജോഷുവയുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിലാണ് രാഹാബിനെ പറ്റി നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ മക്കൾ കനാനിയ ദേശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോശം മരിച്ചതിന് ശേഷം കനാനിയ ദേശത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ എരിഹോ പട്ടണത്തിൽ അത് അവിടെയാണ് അവർ ജോർദാൻ കടന്നിട്ട് വേണം അവർക്ക് കയറാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ കനാൻ ദേശത്ത് ആളുകൾ എങ്ങനെയുണ്ട്, അവിടുത്തെ രാജാവ് എങ്ങനെയാണ്, ആൾക്കാർ നമ്മൾ തോൽപ്പിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് യോശുവ രണ്ടാളുകളെ ഈ സ്ഥലത്തോട്ട് വിടും, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് സ്പൈ വർക്കിന് വിടും. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ രണ്ട് പുരുഷന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രാഹാബ്. അപ്പം ഈ രാജാവും അവിടുത്തെ രാജാവും അവരുടെ ആൾക്കാരും വന്ന് അന്വേഷിച്ചപ്പോൾ ഇവരിവരെ പിടിച്ചു കൊടുക്കാതെ രക്ഷപ്പെടുത്തി, അങ്ങനെ ഒരു സ്ത്രീയാണ് ഇവർ. അപ്പോൾ രക്ഷപ്പെടുത്തി അവരവിടുന്ന് പോകുന്നതിന് മുമ്പ് രാഹാബ് പറഞ്ഞിരുന്നു, യഹോവയാണ് ആകാശത്തിലെയും ഭൂമിയിലെയും ദൈവം, ഈ കനാന ദേശം ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അവർ സ്വന്തമാക്കും, അപ്പോൾ ആ സ്വന്തമാക്കിയത് നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയോ തൻ്റെ കുടുംബത്തെയോ തൻ്റെ പിതൃഭവനത്തെയോ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരെയും ഉപദ്രവിക്കാതെ രക്ഷിക്കണം എന്ന് ഒരു നിബന്ധന മാത്രം രാഹാബ് വെച്ചു. അത് ഈ രണ്ട് ആളുകളും സ്വീകരിച്ചു. ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ചുവന്ന നൂല് അവരുടെ ജനലിൽ കെട്ടി. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് മുഴുവൻ നശിപ്പിച്ച് ഇസ്രായേലർ അവിടെ ആധിപത്യം സ്ഥാപിച്ച് കനാൻ ദേശം തിരിച്ചെടുക്കും. ആ സമയത്ത് ഈ സ്ത്രീയെയും അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നു. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ആളായ രാഹാബ്. അവർ പ്രൊഫഷണലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്ത്രീ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രൂത്താണ്. രൂത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രൂത്ത് ഒരു മൊവാബ്യ സ്ത്രീയായിരുന്നു. മൊവാബ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മൊവാബ്യർ അമോന്യർ എന്ന രണ്ട് ആളുകളെ പറ്റി നിങ്ങൾ ബൈബിളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവരുടെ കുടുംബം യഹോവയ്ക്ക്, അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിനൊന്നും മാത്രമല്ല നമുക്ക് സാമാന്യ ബുദ്ധിക്ക് പോലെ നിരക്കാത്ത രീതിയിൽ പാപം ചെയ്ത് ഉണ്ടായ രണ്ട് വംശങ്ങളാണ് അമോന്യരും ഈ പറഞ്ഞ മൊവാബ്യരും. അതായത് ലോത്തിനെ നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ ബന്ധുവായ ലോത്ത്, ഭാര്യ ഉപ്പുതൂണായി പോയ ലോത്ത്, പുള്ളിക്കാരന് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ സ്വന്തം അപ്പനിൽ പാപം ചെയ്ത് ഈ രണ്ട് പെൺമക്കൾക്കും മക്കൾ ജനിക്കുന്നതാണ് മൊവാബ്യരായിട്ടും അമോന്യരായിട്ടും മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവർ. അപ്പോൾ ആ മൊവാബ്യരിൽ ആ പാരമ്പര്യത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് രൂത്ത്. അപ്പം രൂത്തിനെ ഈ രാഹാബ്, നേരത്തെ പറഞ്ഞ രാഹാബിൻ്റെ മകൻ ബോവസ് വിവാഹം കഴിക്കുന്നു. അവരിലുണ്ടാവുന്ന ഒബേദ് എന്ന് പറഞ്ഞ മകനുണ്ടാവുന്നു. ഒബേദിന് ഇശായി എന്ന് പറഞ്ഞ മകനുണ്ടാവുന്നു. ഇശായിയുടെ പുത്രനാണ് ദാവീദ്. അപ്പോൾ അതാണ് ആ സ്റ്റോറി. മൂന്നാമത്തെ ആൾ രൂത്ത്. ഇനി നാലാമത്തെ ആളാണ് ബത്ത്ഷെബ. അപ്പം നാലാമത്തെ ആൾ ഒന്നിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് ബത്ത്ഷെബയെ പറ്റി പറയുന്നത്. ബത്ത്ഷെബ എന്ന് പേര് പറയുന്ന POC ബൈബിളിൽ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ബൈബിളിന് അത് പറയുന്നില്ല. ഊറിയാവിൻ്റെ ഭാര്യ എന്നാണ് അവരെ പറയുന്നത്. ഊറിയാവ് എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിൻ്റെ പട്ടാളക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരുന്നു. യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദാവീദ് പാപം ചെയ്ത സ്ത്രീയാണ് ഊറിയാവിൻ്റെ ഭാര്യയോടൊത്ത്. അവർ കുളിക്കാൻ പോകുന്ന കണ്ടപ്പോൾ ദാവീദിന് അവരോട് ആഗ്രഹം തോന്നുകയും അവരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പാപം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നിരപരാധിയായ ഊറിയാവിനെ അയാൾ, ദാവീദ് രാജാവ്, യുദ്ധത്തിനിട്ടുകൊടുത്ത് കൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാണ് ബത്ത്ഷെബ. ഇപ്പം രാജാവാണെങ്കിലും താൻ ചെയ്യുന്നത് പാപമാണെന്നും താനൊരു ഭാര്യയാണെന്നും ബത്ത്ഷെബയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതറിഞ്ഞുകൊണ്ടാണ് അവർ ആ പാപത്തിന് കൂട്ടുനിന്നത്. അവർ പിന്നീട് ഗർഭിണിയാവുന്നു. ആദ്യത്തെ കുഞ്ഞിനെ തന്നെ ദൈവം കൊല്ലുന്നുണ്ട്, കാരണം ഈ ദാവീദിനോട് ദൈവത്തിന് അനിഷ്ടമായി ഇവരെ കൊല്ലുന്നുണ്ട്. രണ്ടാമത് അതിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ് ശലോമോൻ. നമുക്കറിയാം രാജാക്കന്മാരുടെ രാജാവ് ജ്ഞാനിയായ ശലോമൻ്റെ അമ്മയാണ് ബത്ത്ഷെബയുടെ കഥ പറയുന്നത്. 2 ശമൂവേൽ 12 ബത്ത്ഷെബൻ്റെ ഈ സ്ത്രീയുടെ കഥ പറയുന്നത്. സോ ഞാൻ ഈ നാല് പേരുടെ കാര്യം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത്
കുറേ സങ്കടത്തിൽ ജീവിക്കുന്നവരുണ്ട്. തങ്ങൾ പാവപ്പെട്ടവരാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കൊള്ളില്ലെന്നും മറ്റുള്ളവർ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ ഉള്ള യോഗ്യത ഇല്ലാത്തവരാണെന്നും തങ്ങൾക്ക് സ്വന്തമായി ദാരിദ്ര്യമുള്ളവരാണെന്നും പാപം ചെയ്തവരാണെന്നും പല ആളുകൾക്കൊരു ചിന്തയുണ്ട്. ഞാൻ പാപിയാണ്, ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവളാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഈ വായിച്ചത് യേശുവിൻ്റെ വംശ പാരമ്പര്യമാണ്. യേശു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻ, ക്രിസ്തു, ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, സർവശക്തൻ. ക്രിസ്തുവിനറിയാം, ക്രിസ്തുവിന് മുന്നമേ അറിയാൻ കഴിയും താൻ ഏത് വംശ പാരമ്പര്യത്തിലാണ് ജനിക്കാൻ പോകുന്നതെന്ന്. യേശുവിനറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ഈ നാല് സ്ത്രീകളെ മാത്രമേ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള കാരണം? അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ യേശു ക്രിസ്തു ജനിക്കണം എന്നുണ്ടെങ്കിൽ ക്രിസ്തു വന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്, ക്രിസ്തു വന്നത് ദരിദ്രന്മാർക്ക് വേണ്ടിയിട്ടാണ്, ക്രിസ്തു വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, പാപത്തിന് വേണ്ടിയിട്ടാണ് അവൻ തൻ്റെ ജീവനെ കൊടുത്തത്. നമ്മളെ സ്നേഹിക്കുന്ന പാപത്തെ മാത്രമേ ക്രിസ്തു വെറുക്കുന്നുള്ളൂ, പാപികളെ ശരിക്കും ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. അപ്പം സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ പാപിയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരു അഡ്രസ്സ് ഇല്ല, ഈ സോ കോൾഡ് പാരമ്പര്യവാദികൾ, ക്രിസ്ത്യൻസ്, ക്രിസ്ത്യൻ കുടുംബക്കാർക്ക് അങ്ങനെയൊന്നും ചിന്തിച്ച് അങ്ങനെയൊന്നും അല്ല, എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെയായിപ്പോൾ, എനിക്കിങ്ങനെയാണ് ജന്മം തന്നത്, ഞാൻ ഈ കുടുംബത്തിലാണ് ജനിച്ചത്, അങ്ങനെ ചിന്തിച്ച് ജീവിതത്തിലൊന്നും ആവാതെ വിഷമിച്ച് തന്നെ തന്നെ വെറുത്ത് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആരെങ്കിലും അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് കേൾക്കണം. ക്രിസ്തു വന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവൻ പാപികളെ സ്നേഹിക്കുന്നു. അവൻ ജീവൻ തന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവൻ്റെ മുമ്പിൽ അവൻ അത്രത്തോളം എളിമയുള്ളവനാണ്. ക്രിസ്തു രാജാവാണ്, മഹാപുരോഹിതനാണ്, ലോകരക്ഷിതാവാണ്, സർവശക്തൻ്റെ ഏകപുത്രനാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരാൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു പാത തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പാരമ്പര്യം ക്രിസ്തു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഉദ്ദേശം മാത്രമാണ്. ഒരിക്കലും നിങ്ങൾക്കൊന്നുമില്ല, അപ്പം എനിക്ക് ഈ പറഞ്ഞ അഡ്രസ്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് വിശ്വസിച്ച് എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു തടസ്സമാകുകയേ ചെയ്യരുത്. നിങ്ങൾ എന്താണോ, നിങ്ങൾ ആരായിട്ടാണോ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്, അതിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. പാപം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അനുദപിക്കുന്ന സ്ത്രീകളുണ്ട്, എന്നാൽ ക്രിസ്തു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലെന്ന് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളങ്ങനെ കരുതരുത്. ലോകരക്ഷിതാവ് ജനിച്ചത് 4 മോശം സ്ത്രീകളുടെ പാരമ്പര്യത്തിലാണ്, അവരുടെ കുടുംബത്തിലാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദൈവം നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.